എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ജാസ്മിൻ ഷായ്ക്കെതിരെ ഒരു ക്രൈസ്തവ പുരോഹിതന്റെ വീഡിയോ കാണാനിടയായി. ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്. ഒരിക്കലും കത്തോലിക്ക സഭയ്ക്കെതിരെയായിട്ടല്ല സംസാരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഈ വീഡിയോയിലുടനീളം അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. യു എൻ എ എന്ന സംഘടന, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സമരങ്ങളും ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് എന്നതൊക്കെ. പക്ഷെ ഇത് കേൾക്കുന്ന ഒരു നേഴ്സിനും അങ്ങനെ തോന്നില്ല. ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഈ മീഡിയ വഴി അദ്ദേഹം പറഞ്ഞത്. വർഗീയവൽക്കരിച്ചുകൊണ്ട് അച്ഛൻ നടത്തിയ വീഡിയോ കാണുമ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് വേണ്ടിയാണോ അച്ഛൻ സംസാരിക്കുന്നതെന്ന് ചില അങ്ങനെ ഞങ്ങൾക്ക് നേഴ്സുമാർക്ക് തോന്നിപ്പോകും. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാതന അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നേഴ്സുമാർ. പ്രത്യേകിച്ചും നമ്മുടെ ഈ മാനേജ്മെന്റ്, ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഓരോ നേഴ്സിനും കിട്ടുന്ന സാലറി വെറും തുച്ഛമായ സാലറിയാണ്. ലക്ഷങ്ങൾ പഠിച്ചിറങ്ങുന്ന ഓരോ നേഴ്സിനും 3000-4000 രൂപയ്ക്കാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് മാനേജ്മെന്റ് ഹോസ്പിറ്റലുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സംസാരിക്കാനാണ് യു എൻ എന്ന സംഘടന ഞങ്ങൾക്കുണ്ടാക്കിയത്. ഇപ്പം ഈ അച്ഛൻ പറയുകയുണ്ടായി, ഈ സംഘടനയിൽ കൂടുതലും പെൺകുട്ടികളാണ്, അപ്പം അവർക്ക് പരിചയക്കുറവുണ്ട് ഇതുപോലുള്ള സമരങ്ങളെയെല്ലാം. അതേ, ഞങ്ങൾക്ക് പരിചയക്കുറവുണ്ട്. ഈ യു എൻ എ സംഘടനയിൽ, ഈ നേഴ്സിംഗ് വിഭാഗത്തിൽ ഒരു 75% സാധാരണ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്ന് വന്ന പെൺകുട്ടികൾ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ ഞങ്ങളുടെ കൂടെ നിൽക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. ഈ യു എൻ എ എന്ന സംഘടന ഉണ്ടാക്കിയതോടുകൂടി ഞങ്ങളുടെ പ്രശ്നങ്ങൾ, നേഴ്സുമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഇന്നൊരു സംഘടനയുണ്ട്. ആ സംഘടനയെ ഒരിക്കലും ഒരു മതപരമായിട്ട് അല്ലെങ്കിൽ വർഗീയപരമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. എങ്കിലെന്തുകൊണ്ട് ഈ വർഗീയപരമായിട്ട് താരതമ്യപ്പെടുത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നിങ്ങളുടെ സമുദായത്തിൻ്റെ, അല്ലെങ്കിൽ സമുദായത്തിൻ്റെ അണ്ടറിൽ വരുന്ന വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്, നേഴ്സുമാർക്ക് അവർ കൊടുക്കുന്ന ഈ വേതനം അവർക്ക് തികയുമോ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നടത്താൻ തികയുമോ എന്നും എന്തുകൊണ്ട് അതുപോലും മാനേജ്മെന്റ് ചിന്തിക്കുന്നില്ല? ഇന്നത്തെ കാലത്ത് ഒരു, ഇപ്പം അച്ഛൻ പറഞ്ഞല്ലോ 13000-16000 ഒക്കെ ചില ഹോസ്പിറ്റലുകൾ കിട്ടുന്നുണ്ടെന്ന്. എനിക്കറിയാവുന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇപ്പോഴും മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന വെറും 10,000 രൂപയാണ്. ഇന്നത്തെ കാലത്ത് ഒരു 10,000 രൂപയും കൊണ്ട് ഒരു കുടുംബം എങ്ങനെ കഴിഞ്ഞു പോകും? ഈ നേഴ്സുമാർ കോടീശ്വരന്റെ മക്കളല്ല നേഴ്സുമാരായിട്ട് പഠിക്കുന്നത്. ഒരു കോടീശ്വരന്റെ മക്കളല്ല നേഴ്സുമാർ, സാധാരണ കുടുംബത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് നേഴ്സുമാർ. അപ്പം ഈ 10,000 രൂപയുടെ തുച്ഛമായി കിട്ടുന്ന സാലറി അവർക്ക് എവിടെ തികയും? അപ്പം അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് യു എൻ എ. ഇപ്പം ഇത് കേൾക്കുന്ന, ഈ വീഡിയോ കേൾക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ചിലപ്പം വർഗീയപരമായിട്ട് അവരും ചിന്തിക്കും. പക്ഷെ ഇത് കേൾക്കുന്ന ഒരു നേഴ്സിനും വർഗീയപരമായിട്ട് അച്ഛൻ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. ഒരു നേഴ്സും ഇത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? ഇപ്പം അച്ഛൻ പറഞ്ഞല്ലോ കോടികൾ ജാസ്മിൻ ഷാ തട്ടിയെടുത്തെന്ന്. ഈ കോടികൾ ജാസ്മിൻ ഷാ തട്ടിയെടുക്കാൻ സമ്മതിച്ചത് ആരൊക്കെയാണ്? തട്ടിയെടുത്തെങ്കിൽ എന്തുകൊണ്ട് ഇത് സർക്കാർ നോക്കി നിന്നു? കേരള സർക്കാർ, ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്, ഇതുപോലുള്ള സഭാ നേതാക്കന്മാർ എന്തുകൊണ്ട് നോക്കി നിന്നു? ഈ തട്ടിയെടുക്കുന്നതിന് മുമ്പ് ഈ നേഴ്സുമാർക്ക് മര്യാദയ്ക്കുള്ള വേതനം കൊടുത്തായിരുന്നെങ്കിൽ തട്ടിയെടുക്കില്ലായിരുന്നല്ലോ ഒരു സംഘടനയും. ഇപ്പം ജാസ്മിൻ ഷാ തട്ടിയെടുത്തു കഴിഞ്ഞാലും ഒരു നേഴ്സുമാർക്ക് അതിന് പരാതിയില്ല. കാരണം അവർക്ക് വേണ്ടി സംസാരിക്കാനുണ്ട് ഒരാളുണ്ട്. ഇപ്പം ഈ അച്ഛൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഒരു മത നേതാക്ക, അല്ലെങ്കിൽ ഒരു സംഘടന, ഒരു മത നേതാക്കിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ ഒരു സംഘടനകളും ഈ കണ്ടമാനം കൊറോണ നടന്ന ഈ കൊറോണയെ നേരിടുന്ന സമയത്ത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് നാട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർക്കൊരു ഫ്ലൈറ്റ് സംവിധാനം ഉണ്ടാക്കി കൊടുത്തില്ല? എന്തുകൊണ്ടപ്പോൾ ഈ പറയുന്ന ഈ മത നേതാക്കന്മാരെല്ലാം അനങ്ങാതിരുന്നു? അന്നും ഞങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് ദുരിതം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുന്ന് നാട്ടിൽ പോകാൻ വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന നേഴ്സുമാരെ കൊണ്ടുപോകാനായിട്ട് യു എൻ എ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും യു എൻ എക്ക്, അല്ലെങ്കിൽ യു എൻ എയുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ യു എൻ എയുടെ കൂടി ചേർന്നുകൊണ്ട് ഒരു മതത്തിനെതിരെയല്ല സംസാരിക്കുന്നത്. ഒരു നേഴ്സ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ യാതന അനുഭവിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് നേഴ്സുമാർ. അവരെ ഇനിയും താഴ്ത്തിക്കെട്ടരുത്. എന്തുകൊണ്ട് ഈ കൊറോണ സമയത്ത് നാട്ടില് കൊറോണ പേഷ്യൻസ് പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൂട്ട് മാപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഫസ്റ്റ് കോൺടാക്റ്റും സെക്കൻഡ് കോൺടാക്റ്റും ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ കൊറോണ പേഷ്യൻസിനെ നോക്കുന്ന നേഴ്സുമാരുടെ നിങ്ങൾ ഏത് കോൺടാക്റ്റിലാണ് പെടുത്തുന്നത്? ഫസ്റ്റ് കോൺടാക്റ്റിലോ അല്ലെങ്കിൽ പ്രൈമറി കോൺടാക്റ്റിലോ? അവിടെയും നേഴ്സുമാരെ ഇതുപോലുള്ള മഹാമാരക രോഗങ്ങൾക്കെതിരെ രാവും പകലും കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് നേഴ്സുമാരെ. എന്തുകൊണ്ട് ഇപ്പോഴും കേരള സർക്കാരും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റും ഇതുപോലുള്ള മത നേതാക്കന്മാരും അവർക്ക് ഒരു രൂപ എങ്കിലും ഈ കൊറോണ സീസണിൽ ഈ കൊറോണ പേഷ്യൻസിനെ നോക്കുന്ന നേഴ്സുമാർക്ക് ഒരു രൂപ വേതനം കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ആരും സംസാരിക്കുന്നില്ല?
ഇതുപോലുള്ള സോഷ്യൽ മീഡിയ വന്ന് ഈ അച്ഛൻ സംസാരിച്ച സമയത്ത് എന്തുകൊണ്ട് നേഴ്സുമാരുടെ കൂടെ നിന്ന് സംസാരിക്കുന്നില്ല? അതുകൊണ്ട് ഒരു മതപുരോഹിതൻ എന്ന നിലയിൽ സ്വന്തം അല്ലെങ്കിൽ ഓരോരുത്തരെയും മതബോധവൽക്കരണം നടത്തുന്നതിനോടൊപ്പം സ്വന്തം മതത്തിന്റെ കാര്യം പറഞ്ഞു പഠിപ്പിക്കുന്നതിനോടൊപ്പം മറ്റു മതങ്ങളുടെ മൂല്യങ്ങളെ മറ്റു മതമൂല്യങ്ങളെ ബഹുമാനിക്കാനും പഠിപ്പിക്കണം. അല്ലാതെ ഒരു മതം ഒരു വികാരമായിട്ടല്ല കാണിക്കാൻ പഠിപ്പിക്കേണ്ടത്. മതം ഒരിക്കലും വികാരമായി കാണുമ്പോഴാണ് ഇവിടെ വർഗീയത വളരുന്നത്. മതം ഒരു വികാരമല്ല, വിശ്വാസമായിട്ടാണ്. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം മറ്റുള്ള മതത്തിന്റെ വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കാനും ഇതിരിക്കാനും കൂടിയാണ് ഒരു മത പുരോഹിതൻ എന്ന നിലയിൽ അച്ഛനെ പോലുള്ള വൈദികര് പറഞ്ഞു പിടിപ്പിക്കേണ്ടത്. അല്ലാതെ ഈ നേഴ്സുമാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സംഘടനയെ അടച്ചക്ഷേപിക്കുകയല്ല, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ കോടികൾ തട്ടിയെടുത്തെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ കോടികൾ തട്ടിയെടുക്കുന്നതിന് മുമ്പ് വെറും 3000-4000 രൂപയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നേഴ്സുമാരുടെ സാലറി എന്തുകൊണ്ട് കൂട്ടിയില്ല? ഇപ്പോഴും ഈ ജാസ്മിൻ ഷായ്ക്കെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് നേഴ്സുമാരുടെ സാലറി അല്ലെങ്കിൽ ഒരു വൈദികൻ എന്ന നിലയിൽ എന്റെ ഹോസ്പിറ്റൽ എന്റെ സമുദായത്തിന്റെ എന്റെ സഫയുടെ താഴെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് ഒരു സാലറി കൂട്ടിക്കൊടുക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ആരും തുനിഞ്ഞിറങ്ങുന്നില്ല? ഇപ്പൊ അച്ഛൻ പറയുകയുണ്ടായല്ലോ, ഒരുപാട് വർധനവ് വേണ്ട, ഒരു മിനിമം 20,000 രൂപ സാലറി കിട്ടാത്ത ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ നേഴ്സുമാരുണ്ട്. അവര് പട്ടീനെ പോലെ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംഘടനയ്ക്കെതിരായിട്ട് ഒരു മത നേതാക്കന്മാരും സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരുപാട് കഷ്ടത, നിപ്പ, കൊറോണ എല്ലാം വന്നു. ആ സമയങ്ങളിൽ എല്ലാം രാവും പകലും പേഷ്യൻസിനെ, ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു പേഷ്യന്റിനെ ഞങ്ങൾ ഒരിക്കലും മതത്തിന്റെയോ ജാതിയുടെ പേരിലല്ല പേഷ്യൻസിനെ നോക്കുന്നത്. ഒരു പേഷ്യന്റിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഞങ്ങളത് ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്നല്ല നോക്കുന്നത്, ഒരു മനുഷ്യനായതാണ് ഞങ്ങൾ ആ രോഗിയെ നോക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള വർഗീയത കലരുന്ന ഒരിതും ഞങ്ങൾ നേഴ്സുമാരുടെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് നടക്കില്ല അച്ഛാ. ഒരിക്കലും ഇത് വർഗീയപരമായിട്ട് കാട്ടിക്കൂട്ടി പിന്നെയും കേരളത്തിലേക്ക് വീണ്ടും വെറുതെ വർഗീയത ഉണ്ടാക്കി വെക്കരുത്. കാരണം ഈ സംഘടന ജാസ്മിൻ ഷാനെ പോലുള്ള കുറെ നേതാക്കന്മാർ കൂടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. ഇപ്പൊ ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയില് ഇന്ത്യക്ക് പുറത്തും ജോലി ചെയ്യുന്ന ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു സംഘടനയാണ് UNA. ഞങ്ങളിപ്പം കേരള സർക്കാരിന്റെ ഒരു പ്രശ്നമുണ്ട്, കേരള സർക്കാരിന്റെ ആരോഗ്യ മേഖല ഒന്ന് സമീപിച്ചാലും ഞങ്ങളുടെ ചിലപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആർക്കും കഴിയില്ല. വർഷങ്ങളായിട്ടുള്ളതാണ് ഈ നേഴ്സിംഗ് വിഭാഗത്തിന്റെ വേതനക്കുറവ്. എന്തുകൊണ്ട് ഇതുവരെയായിട്ട് ഇതിനെതിരെ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ആരും സംസാരിച്ചില്ല? അപ്പൊ ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഇതുപോലുള്ള സംഘടനകളെ ഒരിക്കലും മതപരമായിട്ട് താരതമ്യപ്പെടുത്തരുതെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്.